ഇന്ത്യക്കാരായ നാം ഓരോരുത്തരും അഭിമാനം കൊള്ളുന്ന ഒരു വിജയകഥയുണ്ട് അങ്ങ് കാർഗിലിൽ. അടൽ ബിഹാരി വാജ്പേയി ഭരിച്ചുകൊണ്ടിരുന്ന 1999 കാർഗിൽ യുദ്ധം അരങ്ങേറിയത്. ഇന്ത്യയുടെ കരസേനയുടെയും ഇന്ത്യൻ പീരങ്കിപ്പടയുടെയും വ്യോമസേനയുടെയും ശക്തി എന്താണെന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു കാർഗിലിൽ അന്ന് നമ്മൾ കണ്ടത്. എന്താണ് കാർഗിലിൽ സംഭവിച്ചതെന്ന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വളരെ പണിപ്പെട്ട് ഈ യുദ്ധം വിജയിച്ചെടുത്ത നമ്മുടെ ജവാന്മാർക്കും അന്നത്തെ പ്രധാനമന്ത്രിക്കും സമർപ്പിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദേശീയാഭിമാനത്താൽ പ്രചോദിതമായ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പോരാട്ട വീര്യം കണ്ട് അന്ന് ലോകമൊട്ടാകെ അമ്പരുന്നു. 14,000 അടി വരെ ഉയരമുള്ള മഞ്ഞുമലകളിൽ തികച്ചും പ്രതികൂല സാഹചര്യമായിരുന്നു നമ്മുടെ പട്ടാളക്കാർക്ക് നേരിടേണ്ടി വന്നത്. എന്നിട്ടും അവർ തകർന്നില്ല. പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം അതിജീവിച്ചാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനികളെ തുരത്തിയത്, കാർഗിലിൽ വിജയക്കൊടി പാറിച്ചത്. അതിർത്തിയിൽ നുഴഞ്ഞുകയറിയ മുജാഹിദീൻ ഗറീലകളെയും പാകിസ്ഥാൻ പട്ടാളത്തെയും തുരത്തി ടൈഗർ ഹിൽ തിരിച്ചു പിടിച്ചുകൊണ്ടാണ് കാർഗിൽ യുദ്ധം ഇന്ത്യ വിജയിക്കുന്നത്. 19 വർഷങ്ങൾക്ക് മുമ്പാണ് പാകിസ്ഥാൻ പട്ടാള മേധാവി പരേഷ് മുഷറഫ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ പിടിക്കാൻ നുഴഞ്ഞുകയറ്റക്കാരെ കാശ്മീരിലേക്ക് അയച്ചത്. കാശ്മീരിലെ കാർഗിൽ, ദ്രാസ്, ബട്ടാലിക് മേഖലകളിൽ പാക് സൈന്യവും കാശ്മീർ തീവ്രവാദികളും നുഴഞ്ഞുകയറിയത് കാർഗിൽ യുദ്ധത്തിലേക്കായിരുന്നു. 2.5 മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ പാക് സൈനികരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് 500 വിലപ്പെട്ട സൈനികരെയാണ്. 1999 ജൂലൈ 3 ടൈഗർ ഹിൽ തിരിച്ചുപിടിക്കാനുള്ള നീക്കം ഇന്ത്യ ആരംഭിച്ചത്. 2.5 മാസം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന മേഖലയായ ടൈഗർ ഹിൽ ഇന്ത്യ തിരിച്ചുപിടിച്ചതോടെ കാർഗിൽ യുദ്ധം അവസാനിച്ചു. സാൻഡാ തോടിൻ്റെ പേരിലുള്ള പർവ്വതത്തിനപ്പുറം ഇന്ത്യ പാക് അതിർത്തിയാണ്. ടൈഗർ ഹില്ലിനടുത്തുള്ള ഇന്ത്യയുടെ നിരീക്ഷണ പോസ്റ്റായ സാൻഡാ പോസ്റ്റ് ഏകദേശം 14,500 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ്രാസിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് ഈ പോസ്റ്റ്. തൊട്ടടുത്ത് സാൻഡാ തോടും. മഞ്ഞു വീഴ്ചയിലും കോടക്കാറ്റിലും പ്രതികൂല കാലാവസ്ഥയിലും രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായി ഇരു രാജ്യങ്ങളുടെയും സൈനികർ മുഖാമുഖം നോക്കി നിൽക്കും. ദ്രാസിനടുത്തുള്ള 17,000 അടി ഉയരമുള്ള ടൈഗർ ഹില്ലിൻ്റെ മോചനമായിരുന്നു കാർഗിൽ യുദ്ധവേളയിൽ കരസേന ഏറ്റെടുത്ത വെല്ലുവിളി. ഇപ്പോൾ ടൈഗർ ഹില്ലിന് തൊട്ടടുത്ത് ഏകദേശം 14,500 അടി മുകളിൽ ഇന്ത്യൻ സേനയുടെ നിരീക്ഷണ സംഘമുണ്ട്. ഈ പോസ്റ്റിൽ നിന്ന് തൊട്ടടുത്തതുപോലെ ടൈഗർ ഹിൽ കാണാം. ആരെയും കയറാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിൽ നിരീക്ഷണ സംഘത്തിലെ ജവാന്മാരെയും നമുക്ക് കാണാം. ദ്രാസിലെയും കാർഗിലെയും ജനങ്ങൾക്ക് ഇപ്പോൾ ഭയമില്ല. കാരണം അവർ കരസേനയുടെ സുരക്ഷിത കരങ്ങൾക്ക് കീഴിലാണ്. ദേശീയപാത 1 എന്ന തന്ത്രപ്രധാനമായ പാതയിലാണ് ദ്രാസും കാർഗിലും. ലഡാക്ക് മേഖലയെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന പാത എന്ന നിലയിൽ ദേശീയപാത 1 പ്രാധാന്യം ഏറെയാണ്. പട്ടാളമെത്തിയതോടെ ദേശീയപാതയും ഈ മേഖലയും വികസിച്ചു എന്നതും യുദ്ധത്തിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ്. കാർഗിൽ യുദ്ധവിജയത്തിന് ശേഷം 26 ജൂലൈ കാർഗിൽ വിജയ ദിവസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2.5 മാസം നീണ്ടുനിന്ന പോരാട്ടത്തിൽ ഇന്ത്യക്ക് ഒട്ടേറെ സൈനികരുടെ ജീവൻ നഷ്ടമായി. നിരവധി മലയാളി സൈനികരാണ് യുദ്ധത്തിൽ വീരചരമമടഞ്ഞത്. 18th Grenadiers ലെഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ, 158 മീഡിയം പീരങ്കി റെജിമെൻറ്റിൻ്റെ ക്യാപ്റ്റൻ ആർ ജെറി പ്രേംരാജ്, 4th Field റെജിമെൻറ്റിലെ സജീവ് ഗോപാലപിള്ള, 18th Gadwal റൈഫിൾസിലെ ക്യാപ്റ്റൻ എം വി സൂരജ് എന്നിവർക്കാണ് മരണാനന്തരം വീരചക്രം നൽകി ആദരിച്ചത്. ക്യാപ്റ്റൻ പി വി വിക്രമനും ക്യാപ്റ്റൻ സാജു ചെറിയാനും ധീരതയ്ക്കുള്ള സേവാ മെഡൽ മരണാനന്തരം ലഭിച്ചു. ഇതിനു പുറമെ വിങ് കമാൻഡർ രഘുനാഥ് നമ്പ്യാർക്ക് വായുസേനാ മെഡൽ ലഭിച്ചു. കാശ്മീരിലെ വായുസേനാ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ എയർ വൈസ് മാർഷൽ നാരായണ മേനോൻ ഉൾപ്പെടെയുള്ള 7 പേർക്ക് ഉത്തമ യുദ്ധ സേവാ മെഡലും ഗ്രൂപ്പ് ക്യാപ്റ്റൻ മാത്യൂസിനും കുഞ്ഞിക്കോമ്പിൽ ജോസഫിൽ ഉൾപ്പെടെ 8 പേർക്ക് യുദ്ധസേവാ മെഡലും ലഭിച്ചു. ടൈഗർ ഹിൽ പിടിക്കാൻ പ്രധാന പങ്കുവഹിച്ചത് ഇന്ത്യയുടെ പീരങ്കിപ്പടയാണെന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാം.
ബൊഫേഴ്സ് പീരങ്കികൾ ഹില്ലിലേക്ക് തുടർച്ചയായി ആക്രമണം നടത്തി. ടൊലോലിംഗ് ബ്രിഗേഡിയർ അമറൌളിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സേന പിടിച്ചതോടെ അവിടെ നിന്നുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ ടൈഗർ ഹിൽ ആക്രമണത്തിനായി മാറ്റി. ശത്രുവിൻ്റെ പ്രഹരശേഷി കുറഞ്ഞപ്പോൾ നാഗ റെജിമെൻറ്റിനെയും സി റെജിമെൻറ്റിനെയും കിഴക്ക് റിഡിജിൽ താവളമുറപ്പിക്കാൻ ഇന്ത്യൻ ചുണക്കുട്ടികളായ പട്ടാളക്കാരെ അങ്ങോട്ട് കയറ്റിവിട്ടു. ഭാരമേറുമെന്നതിനാൽ റേഷൻ പോലും എടുക്കാതെ പരമാവധി ആയുധങ്ങൾ ചുമലിലേറ്റിയാണ് ഇന്ത്യൻ സൈനിക വീരന്മാർ മല കയറിയത്. ഈ യുദ്ധത്തെ ഇന്ത്യയിലെ പൗരന്മാരുടെ കണ്ണിലൂടെ കാണാതെ ഇന്ത്യൻ പട്ടാളക്കാരുടെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ കാർഗിൽ യുദ്ധവിജയത്തിന് എത്രത്തോളം മധുരമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോരാട്ടത്തിൻ്റെ അവസാനഘട്ടം 3 ജൂലൈ വെളുപ്പിന് 5:45 ആരംഭിച്ചു. ഇന്ത്യ ശക്തമായ പീരങ്കി ആക്രമണം നടത്തി. 7:30 പാക് ഭാഗത്ത് നിന്ന് തിരിച്ചടിയുണ്ടായി. അതിനുശേഷം ഇന്ത്യ ആക്രമണം തുടർന്നു. ഉച്ചയോടെ ഇന്ത്യൻ സൈനികർ മലമുകളിലെത്താറായപ്പോൾ ഇന്ത്യ ആക്രമണം നിർത്തിവെക്കുകയും ചെയ്തു. പിറ്റേന്ന്, അതായത് 1999 ജൂലൈ 4 വെളുപ്പിന് ഇന്ത്യൻ സൈനികർ ടൈഗർ ഹില്ലിന് മുകളിലെത്തി. പോരാട്ടത്തിൽ 10 ശത്രുക്കൾ മരിച്ചു. 5 സൈനികരെ ഇന്ത്യക്ക് നഷ്ടമാവുകയുമുണ്ടായി. രാവിലെ 7 മണിയോടെ സൈനികരുടെ സന്ദേശമെത്തി. ടൈഗർ ഹിൽസ് ഇന്ത്യയുടെ പട്ടാളം പിടിച്ചെടുത്തിരിക്കുന്നു. ടൈഗർ ഹില്ലിന് മുകളിൽ ഇന്ത്യൻ സൈനികർ ദേശീയ പതാക ഉയർത്തി ആഘോഷിച്ചപ്പോൾ താഴെ സൈന്യം പീരങ്കിയിൽ നിന്ന് 3 തവണ ആഘോഷ വെടിപൊട്ടിച്ചു. കാർഗിലിൽ തുടങ്ങിയ ആഘോഷം വൈകിട്ടോടെ ഇന്ത്യ മുഴുവൻ പടർന്നു. അതുവരെയുള്ള കണക്ക് പ്രകാരം ഏറ്റവുമധികം ഇന്ത്യൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടത് 1971 പാകിസ്ഥാനെതിരായ യുദ്ധത്തിലായിരുന്നു. 3,360 പേർ. ശ്രീലങ്കയിൽ ഇന്ത്യൻ സമാധാന സേന നടത്തിയ സൈനിക നടപടിയിൽ മരിച്ചത് 1,157 ഇന്ത്യൻ സൈനികരും. വളരെ മികച്ച കുതന്ത്രങ്ങളുടെ കൂടെയാണ് പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെട്ടത്. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ കഴിയുന്നത്ര ഭാരതത്തിൻ്റെ സ്ഥലം പിടിച്ചെടുക്കുക എന്നതായിരുന്നു കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ പ്രഥമ ലക്ഷ്യം. എന്നാൽ പാകിസ്ഥാൻ്റെ സൈനിക നീക്കം മനസ്സിലാക്കിയതോടെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. 200,000 ഭടന്മാരെ വിന്യസിച്ച് വ്യോമസേനയുടെ കൂടെ സംയുക്തമായ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. ഓപ്പറേഷൻ വിജയ് എന്ന് പേരിട്ട കരസേനയുടെയും വ്യോമസേനയുടെയും സംയുക്ത നീക്കം 2 മാസത്തിലധികം നീണ്ടു. 6 ജൂലൈ ദ്രാസ് മേഖല പൂർണ്ണമായും പിടിച്ചെടുത്ത് ഇന്ത്യ വിജയം പ്രഖ്യാപിച്ചു. യുദ്ധത്തിൽ പാക് സൈന്യം നേരിട്ട് പങ്കെടുത്തിട്ടില്ലെന്നായിരുന്നു പാകിസ്ഥാൻ്റെ ആദ്യത്തെ വാദം. എന്നാൽ കാശ്മീരിലെ മുജാഹിദീൻ പോരാളികളാണ് യുദ്ധം ചെയ്തതെന്ന പാകിസ്ഥാൻ്റെ വാദം അന്താരാഷ്ട്ര രംഗത്ത് ആരും അംഗീകരിച്ചതുമില്ല. 1998 പാകിസ്ഥാൻ സൈനിക മേധാവിയായി മുഷറഫ് സ്ഥാനമേറ്റെടുത്തത് മുതൽ കാർഗിൽ യുദ്ധത്തിൻ്റെ നീക്കങ്ങൾ തുടങ്ങിയതായാണ് പിന്നീട് മനസ്സിലായത്. വ്യക്തമായി പറഞ്ഞാൽ കാർഗിൽ യുദ്ധം നടക്കുന്നതിന് 1 വർഷം മുമ്പ്. കാർഗിൽ യുദ്ധം പറയുന്നതിന് മുമ്പ് സിയാച്ചിനിൽ നടന്ന സംഭവം വിശദീകരിക്കേണ്ടതുണ്ട്. 1984 ഇന്ത്യ സിയാച്ചിൻ മേഖലയിൽ പ്രവേശിക്കുന്നു. ഈ ഏരിയ കൃത്യമായി ലൈൻ ഓഫ് കൺട്രോളിൽ അടയാളപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഇതൊരു തർക്ക പ്രദേശമായിരുന്നു. അതായത് ഇന്ത്യക്കോ പാകിസ്ഥാനോ വ്യക്തമായി നിയന്ത്രണമുള്ള ഒരു സ്ഥലമായല്ല സിയാച്ചിനെ അന്നോളം കണ്ടുപോകുന്നത്. വലിയ തണുപ്പുള്ള പ്രദേശമായതിനാൽ മഞ്ഞു കാലങ്ങളിൽ അവിടെ ആരും ഉണ്ടാകാറില്ല. പാകിസ്ഥാൻ ഈ സ്ഥലം കീഴടക്കുമെന്നുള്ള വിവരമറിഞ്ഞ് ഇന്ത്യൻ സൈന്യം മഞ്ഞുകാലത്ത് ആ സ്ഥലത്ത് കയറി നിലയുറപ്പിക്കുകയായിരുന്നു. പാകിസ്ഥാൻ സൈന്യവും അവിടേക്ക് എത്തുമ്പോഴേക്കും ഉയർന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ കയ്യിലായിരുന്നു. ഇനിയാണ് കാർഗിൽ സംഭവം ആരംഭിക്കുന്നത്. സിയാച്ചിൻ നഷ്ടപ്പെട്ടതിന് ശേഷം 1984 പാകിസ്ഥാൻ്റെ അന്നത്തെ DGMO പ്രധാനമന്ത്രി സിയാ ഉൽ ഹക്കിൻ്റെ മുന്നിൽ ഒരു പദ്ധതി വയ്ക്കുന്നു. കാർഗിൽ ഉയരങ്ങൾ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി. സിയാച്ചിൻ പോലെ തന്നെ ഇതും ഒരു മഞ്ഞുമൂടിയ പ്രദേശം ആയിരുന്നു. പക്ഷേ ഒരു വ്യത്യാസം മാത്രം, കാർഗിൽ വ്യക്തമായും ഇന്ത്യയുടെ പ്രദേശമായിരുന്നു. ഇവിടെയും മഞ്ഞുകാലത്ത് സൈന്യം കാർഗിൽ വിട്ടു പോകുമെന്നും ആ തക്കം നോക്കി നമുക്കവിടെ കയറിയിരിക്കാമെന്നും അവർ സിയാ ഉൽ ഹക്കിനെ അറിയിക്കുന്നു. നമുക്കിതൊരു വിലപേശൽ ചിപ്പായി ഉപയോഗിക്കാമെന്നും ഉയരത്തിലുള്ള പ്രദേശം ആയതുകൊണ്ട് ഇന്ത്യക്ക് തിരിച്ചു കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്നുമായിരുന്നു പദ്ധതി. പക്ഷേ പാകിസ്ഥാനാണ് ആദ്യം ലൈൻ ഓഫ് കൺട്രോൾ ഭേദിച്ച് അതിർത്തി കടന്നത് എന്നതുകൊണ്ട് ഇന്ത്യ വേറെ ഭാഗത്ത് അതിർത്തി കടന്നു. പാകിസ്ഥാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് സിയാ ഉൽ ഹക്കിന് മനസ്സിലാവുകയും അങ്ങനെ സംഭവിച്ചാൽ അതൊരു വലിയ യുദ്ധം ആകുമെന്നുള്ളതുകൊണ്ട്
ഈ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തു. പിന്നീട് 1998 പാകിസ്ഥാൻ തങ്ങളുടെ ആ പഴയ പദ്ധതി വീണ്ടും പ്രയോഗത്തിൽ വരുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ജനറൽ പരേഷ് മുഷറഫ്, ജനറൽ അസീസ്, ജനറൽ മഹമ്മൂദ്, ബ്രിഗേഡിയർ ജാവേദ് ഹസൻ എന്നിവരടങ്ങുന്ന പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ഗ്യാങ് ഓഫ് ഫോർ എന്നറിയപ്പെടുന്നവരാണ് കാർഗിൽ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. ഇന്ത്യ തിരിച്ചടിക്കാനായി തങ്ങളുടെ കാശ്മീരിലുള്ള ഫോഴ്സ് ഉപയോഗിക്കുമെന്നും അങ്ങനെ ചെയ്താൽ കാശ്മീർ ദുർബലമാകുമെന്നും അതുവഴി തീവ്രവാദം ശക്തിപ്പെടുത്താമെന്നും അവർ കരുതി. എന്നാൽ അപ്പോഴേക്കും രണ്ട് കൂട്ടരും ആണവശക്തികളായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടുതന്നെ ഇന്ത്യ അതിനു മുതിരില്ല എന്നവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ വളരെ രഹസ്യമായി ഇവർ നോർത്തേൺ ഇൻഫാൻട്രിയിലുള്ള കുറച്ച് പട്ടാളക്കാരോട് മുജാഹിദീൻ തീവ്രവാദികളുടെ വേഷത്തിൽ കാർഗിൽ ഭാഗത്ത് നുഴഞ്ഞു കയറാൻ ആവശ്യപ്പെടുന്നു. 1998 മഞ്ഞുകാലത്താണ് ഇതാരംഭിക്കുന്നത്. ആദ്യം ഏകദേശം 10 പോസ്റ്റുകൾ പിടിക്കാനാണ് പ്ലാനിട്ടതെങ്കിലും അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരുവിധപ്പെട്ട ആർമി പോസ്റ്റുകളെല്ലാം ഒഴിഞ്ഞുകിടക്കുന്നു. 1999 മാർച്ചിൽ ആയപ്പോഴേക്കും ഏകദേശം 140 പോസ്റ്റുകൾ അവർ കയ്യേറി. വിഘടനവാദികൾ ഇടയ്ക്കിടെ നടത്തുന്ന നുഴഞ്ഞുകയറ്റ ശ്രമമാണെന്നായിരുന്നു ആദ്യമൊക്കെ സൈന്യം കരുതിയത്. അതിനാൽ ദിവസങ്ങൾക്കകം ഇത് പരാജയപ്പെടുത്താമെന്ന് ഇന്ത്യൻ സൈന്യം കരുതി. ഇത്തരത്തിൽ ഇന്ത്യയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാർഗിൽ പിടിച്ചെടുക്കാം എന്നത് തന്നെയായിരുന്നു പാകിസ്ഥാന്റെ കുതന്ത്രം. എന്നാൽ നിയന്ത്രണ രേഖയുടെ പല ഭാഗങ്ങളിൽ പാക് സൈന്യം സമാന നീക്കങ്ങൾ നടത്തുന്നതായി ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയതോടെ ഈ തന്ത്രങ്ങൾ പൊളിഞ്ഞു പാളീസായി. 1999 മെയ് മാസം 3 ജമ്മു കാശ്മീരിലെ കാർഗിൽ ജില്ലയിൽ നിയന്ത്രണ രേഖയോടടുത്ത് ആടുമേയ്ക്കാൻ ഇറങ്ങിയവർ ഇന്ത്യൻ പ്രദേശത്ത് ആയുധധാരികളായ അപരിചിതരുടെ സാന്നിധ്യം കണ്ടെത്തിയതാണ് സംഭവത്തിൻ്റെ തുടക്കം. പ്രദേശവാസികളായതിനാൽ സ്ഥലത്തിൻ്റെ മുക്കും മൂലയും പരിചയമുള്ളവരായിരുന്നു ആട്ടിടയന്മാർ. മുൻപ് ഇത്തരം സംഭവം ഉണ്ടായിട്ടില്ലാത്തതിനാൽ അവർ തൊട്ടടുത്തുള്ള സൈനിക കേന്ദ്രത്തിൽ വിവരമറിയിച്ചു. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 205 ഉണ്ട് കാർഗിലേക്ക്. ശൈത്യകാലത്ത് -30 വരെ തണുപ്പ് താഴുന്ന ഹിമാലയൻ മലനിരകളാൽ ചുറ്റപ്പെട്ട തന്ത്രപ്രധാനമായ പ്രദേശം. കാലാവസ്ഥ മോശമായതിനാലും തണുപ്പ് കാലത്ത് നുഴഞ്ഞുകയറ്റം കുറവായതിനാലും ആട്ടിടയന്മാർ ചൂണ്ടിക്കാണിച്ച മേഖലകളിൽ കാര്യമായ പെട്രോളിംഗ് ഇല്ലായിരുന്നു. മെയ് 2 ക്യാപ്റ്റൻ സൗരവ് കാലിയയുടെ നേതൃത്വത്തിൽ 5 സ്ഥലത്തേക്ക് പോയി. അവർ മടങ്ങി വന്നില്ല. നുഴഞ്ഞുകയറ്റക്കാർ മേഖലയിലേക്ക് കടന്നു കയറിയതായി സൈന്യത്തിന് മനസ്സിലായി. അവരെ വേഗത്തിൽ പുറത്താക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു സൈന്യം. എന്നാൽ തൊട്ടു പിന്നാലെ കാർഗിലിലെ വിവിധ ഭാഗങ്ങളിൽ ശത്രു സൈനികരുടെ സാന്നിധ്യമുണ്ടെന്ന സ്ഥിരീകരണം ലഭിച്ചു. 100 പാക് സൈനികർ തീവ്രവാദികളോടൊപ്പം കാർഗിൽ മലനിരകളിൽ താവളമുറപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു രഹസ്യാന്വേഷണ വിവരം. ചെറിയ സൈനിക നീക്കത്തിലൂടെ ഇവരെ പുറത്താക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സൈന്യം വലിയ സൈനിക നടപടിക്ക് തുടക്കമിട്ടു. ഓപ്പറേഷൻ വിജയ് എന്ന് പേരിട്ട ഈ ചരിത്രപ്രധാനമായ സൈനിക നീക്കത്തിൽ 200,000 സൈനികരാണ് ഭാഗമായത്. 30,000 പേർ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തു. അർദ്ധ സൈനിക വിഭാഗങ്ങളും പ്രത്യേകം സൈനിക വിഭാഗങ്ങളും വ്യോമസേനയും യുദ്ധത്തിൽ പങ്കാളികളായി. ഇന്ത്യ പ്രതീക്ഷിച്ചതിലും കരുത്തരായിരുന്നു നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറയാതിരിക്കാൻ വയ്യ. തന്ത്രപ്രധാന മേഖലകളിൽ നിലയുറപ്പിക്കാനായത് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു. ഉയരത്തിൻ്റെ മുൻതൂക്കമുള്ള മലമുകളിൽ നിലയുറപ്പിച്ച ശത്രുവിനെതിരെ മലയുടെ താഴ്വരയിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. 2 വ്യോമസേനാ പാക് സൈന്യത്തിൻ്റെ പിന്തുണയോടെ നുഴഞ്ഞുകയറ്റക്കാർ വെടിവച്ചിട്ടതോടെ യുദ്ധം അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ കൊടുമ്പിരി കൊണ്ടു. ദുർഘടമായ ഭൂപ്രകൃതിയാണ് കാർഗില്ലേത്. കുന്നുകൾ നിറഞ്ഞ പ്രദേശം, ഗതാഗത സൗകര്യങ്ങൾ കുറവ്. ലേയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ദേശീയപാത പോലും 2 മാത്രമായിരുന്നു. ഈ റോഡ് കൃത്യമായി ലക്ഷ്യമിടാവുന്ന കുന്നുകളിൽ നുഴഞ്ഞുകയറ്റക്കാരും പാക് സൈനികരും താവളമുറപ്പിച്ച് വെടിവയ്പ്പ് ആരംഭിച്ചതോടെ സൈനിക നീക്കം തടസ്സപ്പെട്ടു. ഉയരങ്ങളിലുള്ള പാക് സൈന്യത്തിനായിരുന്നു അപ്രമാദിത്യം. ഗ്രനേഡ് ലോഞ്ചറുകളും മോർട്ടാറുകളും വിമാനങ്ങളെ വെടിവെച്ചിടാൻ കഴിയുന്ന തോക്കുകളുമായി സുസജ്ജമായിരുന്നു പാക് സേന. 1 മുമ്പ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുകയായിരുന്നു ഇതുവഴി പാകിസ്ഥാൻ ചെയ്തത്. യുദ്ധം ജയിക്കാൻ ദേശീയപാതയിലൂടെ സൈനിക നീക്കം സാധാരണ രീതിയിലാക്കണമായിരുന്നു. അതിനായി പാക് നിയന്ത്രണത്തിലുള്ള പോസ്റ്റ് മോചിപ്പിക്കണം. ഒട്ടും വൈകാതെ തന്നെ ഇന്ത്യൻ സൈന്യം നടപടികൾ ആരംഭിച്ചു. കാർഗിലിലെ 0.4590 പോസ്റ്റിൽ നിന്ന് നോക്കുമ്പോഴാണ്
ഹൈവേ ഏറ്റവും വ്യക്തമായി ശത്രു സൈന്യത്തിന് കാണാൻ കഴിയുന്നത്. 0.5353 ആയിരുന്നു കാർഗിൽ മേഖലയിലെ ഉയരം കൂടിയ പോസ്റ്റ്. 4590 പിടിക്കാനാണ് ഏറ്റവും കൂടുതൽ സൈനികരെ ഇന്ത്യക്ക് നഷ്ടമായത്. ടൊലോലോങ്ങിലെ പോരാട്ടവും ഇതേ രീതിയിൽ സാഹസികമായിരുന്നു. ടൊലോലോങ്ങിലെ പോരാട്ടത്തിന് രാജേഷ് അധികാരി, ദിതേന്ദ്രകുമാർ എന്നിവർക്ക് യുദ്ധശേഷം മരണാനന്തരം മഹാവീരചക്രം നൽകി രാജ്യം ആദരിച്ചു. ആദ്യം ടൊലോലോങ്ങും തൊട്ടടുത്തുള്ള ഹംബ് 0.4590 ഇന്ത്യൻ സേന പിടിച്ചെടുത്തു. ടൈഗർ ഹില്ലിൻ്റെ കിഴക്കൻ മേഖല കീഴടക്കിയിട്ടും ടൈഗർ ഹില്ലിൽ നുഴഞ്ഞു കയറ്റക്കാരെ കീഴടക്കാനാകാതെ നിന്നു. ടൈഗർ ഹിൽ തിരിച്ചുപിടിക്കലായിരുന്നു പിന്നീട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എല്ലാ യുദ്ധങ്ങളുടെയും ഗതി നിർണയിക്കുന്നത് ചില നിർണായക സമയഘട്ടമാണെന്ന് നമുക്കറിയാമല്ലോ. ആ സമയം വീര്യം കാട്ടുന്നവരാകും അന്തിമ വിജയി. 1999 ജൂൺ 19 രാത്രി ഇന്ത്യൻ കരസേന ടൊലോലോങ്ങിലെ ആക്രമണം ആരംഭിച്ചതു മുതൽ ജൂലൈ 4 ടൈഗർ ഹിൽ പിടിച്ചെടുക്കുന്നതുവരെയുള്ള സമയമായിരുന്നു കാർഗിൽ യുദ്ധത്തെ സംബന്ധിച്ച വളരെ നിർണായകമായ സമയഘട്ടം. ടൈഗർ ഹിൽ പിടിക്കാതെ യുദ്ധം ജയിക്കാനാകില്ലെന്ന സൈനിക നേതൃത്വത്തിന് അറിയാമായിരുന്നു. അത്രയും തന്ത്രപ്രധാന സ്ഥാനമായിരുന്നു ടൈഗർ ഹിൽ. ഹില്ലിന് തൊട്ടുവടക്കുള്ള താവളങ്ങളിൽ നിന്ന് 5 നുഴഞ്ഞുകയറ്റ മാർഗങ്ങളായിരുന്നു ഹില്ലിലേക്ക്. ഒരു യന്ത്രത്തോക്കും ബൈനോക്കുലറും ഉണ്ടെങ്കിൽ ആർക്കും ഈ വഴി നിയന്ത്രിക്കാൻ കഴിയുമെന്നായിരുന്നു സൈന്യത്തിൻ്റെ വിലയിരുത്തൽ. ടൈഗർ ഹില്ലിന് 2 റിഡ്ജുകളാണ് ഉണ്ടായിരുന്നത്, കിഴക്കൻ റിഡ്ജും പടിഞ്ഞാറൻ റിഡ്ജും. കിഴക്കൻ റിഡ്ജ് ടൊലോലിംഗ് ഭാഗത്തേക്കും പടിഞ്ഞാറൻ റിഡ്ജ് മഷ്കോ താഴ്വരയിലേക്കുമാണ് നീണ്ടുകിടക്കുന്നത്. ടൊലോലിംഗും ഹംബും പിടിച്ച ശേഷം ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നു ടൈഗർ ഹില്ല് പിടിക്കുക എന്നത്. നാഷണൽ ഹൈവേയുടെ നിയന്ത്രണത്തിൽ വലിയ പങ്കില്ലായിരുന്നുവെങ്കിലും മോസ്കോയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം നിയന്ത്രിച്ചിരുന്നത് ടൈഗർ ഹില്ലിലെ ശത്രു താവളങ്ങളായിരുന്നു. മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തിൻ്റെ 56th Brigade നീക്കങ്ങൾ മലമുകളിലിരുന്ന് ശത്രുവിനെ കാണാൻ കഴിയുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ടൈഗർ ഹിൽസ്. നിയന്ത്രണ രേഖയ്ക്ക് 200 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്താണ് പാക് സൈന്യം അധിനിവേശം നടത്തിയത്. കൊടും തണുപ്പ് കാലത്ത് സിയാച്ചിൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്ന തക്കം മുതലാക്കിയാണ് പാക് സൈന്യം അതിർത്തി കടന്നത് എന്ന കാര്യം വിസ്മരിക്കരുത്. ഏറ്റവും രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഏതാണ്ട് മെയ് മധ്യത്തിൽ വരെ പാകിസ്ഥാനിലുള്ള പലർക്കും ഈ ഓപ്പറേഷൻ പൂർണ്ണമായി അറിയില്ലായിരുന്നു. DGMO, DGMI, ISI, എയർഫോഴ്സ് ചീഫ് ആർക്കും ഇതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവില്ലായിരുന്നു. എന്തിനേറെ പറയുന്നു, അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫിന് പോലും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി കലർത്തിയതായി നമുക്ക് തോന്നുമെങ്കിലും അത് തികച്ചും യാദർശികം മാത്രം. ഏതാണ്ട് മെയ് പകുതിയോടെ ISI നവാസ് ഷെരീഫിനും അദ്ദേഹത്തിൻ്റെ കിച്ചൺ ക്യാബിനറ്റിനും ബ്രീഫിംഗ് നടത്തി. എല്ലാ കാര്യവും അറിയിക്കുന്നു. പക്ഷേ അപ്പോഴും ഇത് ജിഹാദികൾ ചെയ്യുന്നതാണെന്നും ഞങ്ങൾ ചില സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുമാണ് നവാസ് ഷെരീഫിനെ അറിയിച്ചത്. ഷെരീഫും വിചാരിച്ചു സംഭവം കൊള്ളാമല്ലോ, കൈ നനയാതെ മീൻ പിടിക്കാൻ കിട്ടിയ ഏറ്റവും മികച്ച ഒരു അവസരം തന്നെയാണിത്. പക്ഷേ അപ്പോഴത്തെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി സർദാജ് അസീസ്, ജനറൽ മജീദ് മല്ലിക് എന്നിവർ സംശയത്തിലായിരുന്നു. അവർ നവാസിനോട് കാര്യം പറയുന്നു, ഇത് ജിഹാദികളൊന്നുമല്ല, ആർമി റെഗുലേഴ്സ് ആണ്. ഷെരീഫ് വീണ്ടും ബ്രീഫിംഗ് വിളിക്കുന്നു. അപ്പോഴാണ് സംഗതികളുടെ കിടപ്പുവശം പുള്ളിക്ക് മനസ്സിലാകുന്നത്. ഇന്ത്യയാകട്ടെ ഇതറിഞ്ഞു വന്നപ്പോഴേക്കും ആദ്യം സംശയമായിരുന്നു, തീവ്രവാദികളാണ് എന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷേ മെയ് അവസാനമായപ്പോഴേക്കും ഇന്ത്യയിലുള്ള പത്രമാധ്യമങ്ങൾ ഇത് തീവ്രവാദികൾ ഒന്നുമല്ല, പാകിസ്ഥാൻ സൈന്യം തന്നെയാണെന്ന് റിപ്പോർട്ട് ചെയ്തു. ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഇന്ത്യക്കാരെ കഴിഞ്ഞിട്ടേയുള്ളൂ, മറ്റാരും. ഇതിനിടയ്ക്ക് റേഡിയോ സന്ദേശങ്ങൾ നമ്മുടെ ആർമി പിടിച്ചെടുത്തു. ഇതിനിടെ ചൈന സന്ദർശനത്തിലായിരുന്ന മുഷറഫും ജനറൽ അസീസുമായുള്ള ഒരു സംഭാഷണം ഇന്ത്യ പിടിച്ചെടുക്കുന്നു. അതോടുകൂടി എല്ലാവർക്കും എല്ലാം പിടികിട്ടി. ഇത് ചെറിയ കളിയൊന്നുമല്ല. അതോടുകൂടി ഇന്ത്യ അതിശക്തമായി തിരിച്ചടിക്കാൻ ആരംഭിച്ചു. മിക്സ്, മിറാജ്, ബഫേഴ്സ് എന്നുവേണ്ട എല്ലാ ആയുധങ്ങളും എടുത്ത് തിരിച്ചടി തുടങ്ങി. എന്നാൽ പാകിസ്ഥാനാകട്ടെ നുഴഞ്ഞുകയറ്റമൊന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെന്നും മുജാഹിദീൻ തീവ്രവാദികളാണ് ഇതിനെല്ലാം കാരണമെന്നും പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു. ഇന്ത്യ ആകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരെയും പാകിസ്ഥാന്റെ ചതിപ്രയോഗത്തെക്കുറിച്ച് അറിയിക്കുന്നു. ഇവർ പോകാതെ ഞങ്ങൾ നിർത്തില്ല എന്ന് പറയുന്നു.
അതോടുകൂടി എല്ലാവരും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തു. അവർ പാകിസ്ഥാനോട് നിങ്ങളാണ് തുടങ്ങിയത്, നിങ്ങൾ പിൻവാങ്ങണമെന്ന് പറയുന്നു. ഇന്ത്യയുടെ ഈ നയത്തോടുകൂടെ ലോക നേതാക്കൾ ഉറച്ചുനിന്നത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന് ശരിക്കും സമ്മർദ്ദത്തിലാവാൻ കാരണമായി. ഇന്ത്യയിലാകട്ടെ ഭരണപക്ഷത്തിനു കൂടെ അന്നത്തെ ഇന്ത്യയുടെ പ്രതിപക്ഷവും മറ്റുള്ള എല്ലാവരും ഒപ്പം നിന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. രാജ്യത്തിനെതിരെ വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്നു. പാകിസ്ഥാനാകട്ടെ തീവ്രവാദികളാണെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് സൈന്യത്തെ പൂർണ്ണ രീതിയിൽ വിന്യസിക്കാനും പറ്റിയില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെരീഫ് അമേരിക്കൻ പ്രസിഡന്റായ ക്ലിന്റന്റെ അടുത്ത് ചെല്ലുന്നു. ക്ലിന്റൺ ആകട്ടെ പാകിസ്ഥാനോട് കാർഗിൽ യുദ്ധത്തിൽ നിന്നും സമ്പൂർണമായി പിന്മാറാൻ പറയുന്നു. നിങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കിയത്, നിങ്ങൾ പിന്മാറാതെ ഒരു പരിഹാരവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞു. അത് പാകിസ്ഥാൻ ഏറ്റ വലിയൊരു പ്രഹരം തന്നെയായി. അതോടെ പാകിസ്ഥാൻ പിന്മാറുന്നു. പാകിസ്ഥാന് കനത്ത നാശം സംഭവിക്കുന്നു. നോർത്തേൺ ഇൻഫാൻട്രി ഏകദേശം ഇല്ലാതായി. ഇതിൻ്റെ പരിണിത ഫലമായി 1999 ഒക്ടോബറിൽ ഷെരീഫിന് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമായി. മുഷറഫ് അധികാരത്തിലേറുന്നു. നമുക്കാകട്ടെ തീവ്രവാദം ഒരു വലിയ പ്രശ്നമാണ് എന്ന് ലോകത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുകയും ചെയ്തു. അതോടെ പാകിസ്ഥാനിൽ നിന്നും ഇത്തരത്തിലുള്ള നപുംസകപരമായ രീതികൾ യുദ്ധത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് ഇന്ത്യ മനസ്സിലാക്കുകയും പിന്നീടങ്ങോട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കാർഗിൽ യുദ്ധം പ്രതിപാദിക്കുമ്പോൾ മറന്നു കളയാനാകാത്ത ഒരു നടക്കാതെ പോയ ബോംബാക്രമണത്തിൻ്റെ ചരിത്രം കൂടെ നാം മനസ്സിലാക്കാതെ പോകരുത്. ഒരുപക്ഷെ ആ ബോംബാക്രമണം നടന്നിരുന്നെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ മറ്റൊരു ചരിത്രം പിറക്കുമായിരുന്നു. തീരുമാനിച്ചിട്ടും അവസാന നിമിഷം അത് മാറ്റിവെക്കപ്പെട്ടു. അതിൻ്റെ കാരണം അജ്ഞാതം. ഇന്നും ആർക്കുമറിയാത്ത സൈനിക രഹസ്യം. കാർഗിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ട വേളയിൽ 1999 ജൂൺ 13 പുലർച്ചെ നിയന്ത്രണ രേഖ LOC ലംഘിച്ച് ഇന്ത്യൻ പോർവിമാനങ്ങൾ പാകിസ്ഥാനിൽ കടന്ന് ബോംബ് വർഷിക്കാൻ തീരുമാനിച്ചു. ലക്ഷ്യങ്ങൾ തീരുമാനിച്ചു, റൂട്ട് നിർണയിച്ചു, പൈലറ്റുമാർ റിവോൾവറുകളിൽ തിരനിറച്ചു. പോർവിമാനങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടേണ്ട സാഹചര്യമുണ്ടായാൽ പാകിസ്ഥാനിൽ ഇറങ്ങേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ പാക് കറൻസിയും പോക്കറ്റിൽ നിറച്ചു. അവസാനത്തെ ഉത്തരവിനായി അവർ കാത്തുനിന്നു. ദേശീയ ചാനലായ NDTV ചോർന്നു കിട്ടിയ കാർഗിൽ യുദ്ധ പദ്ധതിയുടെ അതീവ രഹസ്യ രേഖകളാണ് ഈ കഥ വിവരിക്കുന്നത്. പാകിസ്ഥാനിൽ ബോംബ് വർഷം നടന്നിരുന്നെങ്കിൽ കാർഗിൽ കേന്ദ്രീകരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന നിയന്ത്രിത യുദ്ധം കൈവിട്ട് പോകുമായിരുന്നു. ആണവ രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമ്പൂർണ്ണ യുദ്ധമായി അത് മാറുമായിരുന്നുവെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കാർഗിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് അന്നത്തെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗും പാക് വിദേശകാര്യമന്ത്രി സർദാജ് അസീസും തമ്മിൽ ഡൽഹിയിൽ നടന്ന ചർച്ച അലസിയതാണ് ഇന്ത്യയെ വ്യോമാക്രമണത്തിന് പ്രേരിപ്പിച്ചത്. പാകിസ്ഥാനിൽ കടുത്ത ആക്രമണം ലക്ഷ്യമിട്ട് 16 പോർ വിമാനങ്ങളാണ് ഇന്ത്യ സജ്ജമാക്കിയത്. June 12 സർദാജ് അസീസ് പാകിസ്ഥാനിലേക്ക് മടങ്ങി. അന്ന് വൈകിട്ട് 4 എല്ലാ പൈലറ്റുമാരെയും വിളിച്ചു ചേർത്തു. June 13 പുലർച്ചെ ആക്രമണം. ശ്രീനഗർ വ്യോമത്താവളത്തിലെ MiG-21 പോർ വിമാന സംഘമായ ഗോൾഡൻ ആരോയ്ക്കായിരുന്നു ആ ചുമതല. NDTV ലഭിച്ച സൈനിക രേഖകൾ ഇങ്ങനെ പറയുന്നു. പാക് അധീന കാശ്മീരിലും റാവിൽപിണ്ടിയിലെ പാകിസ്ഥാനിലെ പ്രധാന വ്യോമസേന കേന്ദ്രമായ ചക്കലാലയിലും 4 പോർ വിമാനങ്ങൾ വഴി ബോംബാക്രമണമാണ് ആദ്യം നിശ്ചയിച്ചത്. പൈലറ്റുമാർ തങ്ങളുടെ നിർണായക ദൗത്യത്തിനൊരുങ്ങി. വീടുകളിലേക്ക് അവർ അവസാനമായി കത്തെഴുതിയതായി രേഖകൾ പറയുന്നു. തുടർന്ന് നാഴികമണിയുടെ മിടിപ്പിലായി ഏവരുടെയും ശ്രദ്ധ. 1971 ശേഷം ഇന്ത്യൻ വ്യോമസേന ആദ്യമായി പാകിസ്ഥാനിൽ ആക്രമണത്തിലൊരുങ്ങുന്നു. അതും രണ്ട് രാജ്യങ്ങളും ആണവശക്തിയായിരിക്കെ. അതായിരുന്നു ആ തീരുമാനത്തിന്റെ ചരിത്ര പ്രാധാന്യം. 4 MiG-27 വിമാനങ്ങൾ 2 MiG-21 വിമാനങ്ങൾക്ക് എക്സ്കോർട്ട് പോവുക. റാവിൽപിണ്ടി വ്യോമത്താവളത്തിൻ്റെ റൺവേ ബോംബ് വർഷിച്ച് തകർക്കുക. ഇന്ത്യയുടെ MiG-27 വിമാനങ്ങൾ പാക് സൈന്യം കണ്ടെത്തിയാൽ MiG-21 വിമാനങ്ങൾ സംരക്ഷണ വലയം തീർത്ത് തിരിച്ചടിക്കുക എന്നതായിരുന്നു യുദ്ധ പദ്ധതി. പുലർച്ചെ 4:30 പൈലറ്റുമാർ റെഡിയായി. എല്ലാം ഒരുങ്ങി. വിമാനങ്ങൾ പറന്നുയരേണ്ടത് 6:30. എന്നാൽ കാത്തുനിന്നിട്ടും ആ ഉത്തരവുണ്ടായില്ല. 12 ഫൈറ്റർ അറ്റാക്ക് ഉത്തരവ് പിൻവലിക്കപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ആക്രമണ പദ്ധതി നടക്കാതെ പോയത്.
യുദ്ധത്തിനു മുമ്പ് ദ്രാസ് ഒരു ഗ്രാമമായിരുന്നു. രണ്ട് മാസം പിന്നിട്ട യുദ്ധം ദ്രാസിനൊരു പട്ടണത്തിൻ്റെ പരിവേഷം നൽകി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള രണ്ടാമത്തെ സ്ഥലമെന്ന പ്രത്യേകത ദ്രാസിനും പട്ടണത്തിനും കാവലിരിക്കുന്ന മലനിരകൾക്കും സ്വന്തം. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം സൈബീരിയയാണ്. വർഷത്തിൽ ആറുമാസത്തെ ജീവിതമാണ് ദ്രാസിലെ ജനങ്ങൾക്കുള്ളത്. അവശേഷിക്കുന്ന ആറുമാസം കൊടും ശൈത്യത്തിൽ അവരുറങ്ങും. ഒക്ടോബർ മുതൽ മാർച്ച് വരെ ഹിമപാതത്തിൽ വെള്ളുടുപ്പിൻ്റെ ബ്ലാങ്കറ്റിലാണ് ദ്രാസ് ഉറങ്ങുന്നത്. ശൈത്യകാലത്ത് 3 മുതൽ 7 അടി വരെ മഞ്ഞു വീഴും. ഒരു വശത്ത് ദേശീയപാത, മറുവശത്ത് ദ്രാസ് നദിയും. തണുപ്പ് കാലത്ത് ഐസ് സ്കേറ്റിങ്ങും അമ്പെയ്ത്തുമാണ് ഈ നാട്ടുകാരുടെ വിനോദം. പോളോയാണ് മറ്റൊരു കായിക വിനോദം. കുതിരപ്പുറത്തേറിയുള്ള പോളോ മത്സരങ്ങൾ ലഡാക്ക് മേഖലയിലെ ഗ്രാമങ്ങൾ തമ്മിലാണ്. മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും ഒരു പോളോ മൈതാനമുണ്ട്. ജനങ്ങൾ തമ്മിലുള്ള ഐക്യമാണ് ഗ്രാമങ്ങളുടെ പ്രത്യേകത. മലയിടിച്ചിലിനെയും മഞ്ഞുവീഴ്ചയെയും നേരിടാൻ ഗ്രാമവാസികളുടെ ഐക്യം അനിവാര്യമാണെന്ന് പണ്ടുള്ളവർ പഠിപ്പിച്ചത് ഇപ്പോഴും പാലിക്കുന്നു. ദ്രാസിലെ പോളോ മൈതാനത്തിന് ഒരു മലയാളിയുടെ പേരാണ് വിശ്വനാഥൻ പോളോ ഗ്രൗണ്ട്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു വിശ്വനാഥൻ. ദ്രാസിൽ നിന്ന് കാർഗിലേക്കുള്ള വഴിയിലാണ് കാർഗിൽ യുദ്ധസ്മാരകം. വീരമൃത്യു വരിച്ച ധീരയോദ്ധാക്കളുടെ സ്മരണ ഉറങ്ങുന്നത് ഇവിടെയാണ്. യുദ്ധത്തിൻ്റെ ചരിത്രം, രക്തസാക്ഷികൾ, ഇന്ത്യയുടെ വിജയം, രക്തസാക്ഷികൾക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ തുടങ്ങിയ വിവരങ്ങളെല്ലാം 10 മിനിറ്റിൽ ലഭ്യം. ഇതിനു പിന്നിലാണ് ടൈഗർ ഹില്ലും ടൊലോലിംഗ് പർവ്വതനിരയും. ദ്രാസിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്രയിലാണ് കാർഗിൽ ബാറ്റിൽ സ്കൂൾ. യുദ്ധത്തിന് ശേഷമാണ് സേന ലഡാക്ക് മേഖലയിലേക്ക് നിയോഗിക്കപ്പെട്ടവർക്കുള്ള പ്രത്യേക പരിശീലനം നൽകുന്ന സ്കൂൾ തുടങ്ങിയത്. 4 ചുവരുകളുള്ള സ്കൂളല്ലിത്. പർവ്വതാരോഹണവും നദി മുറിച്ചു കടക്കലും പാറകളിലൂടെ അള്ളിപ്പിടിച്ച് കയറുന്നതും 4 ആഴ്ചത്തെ പരിശീലനത്തിൻ്റെ ഭാഗമായി ഈ സ്കൂളിൽ പഠിപ്പിക്കും. യോഗ പരിശീലനവും ഇവിടെ നിർബന്ധമാണ്. മദ്രാസ് റെജിമെൻ്റാണ് ബാറ്റിൽ സ്കൂളിൻ്റെ മേൽനോട്ടം. ബത്താലിക്, ദ്രാസ് തുടങ്ങിയ ഇന്ത്യൻ അതിർത്തിയിൽ നിയമിക്കുന്ന ജവാന്മാർക്ക് പരിശീലനം നൽകും. തോക്കും മറ്റ് ആയുധങ്ങളും വഹിച്ച് പർവ്വതം കയറിയുള്ള നിരീക്ഷണത്തിന് ജവാന്മാരെ പരിശീലിപ്പിക്കും. തമിഴ്നാട് സ്വദേശി സുബേദാർ ഡി എൻ പ്രസാദാണ് പരിശീലകരിൽ ഒരാൾ. ആയുധങ്ങളടക്കം ഏകദേശം 25 കിലോ ഭാരം വഹിച്ചു വേണം ഓരോ ജവാനും മല കയറാൻ. ഭക്ഷണത്തിനായി ഉണക്കപ്പഴങ്ങൾ കയ്യിൽ കരുതും.